ഹലോ, വെൽക്കം ടു കിച്ചൺ സ്കിൽസ്. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ ആദ്യമേ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള ബാറ്ററാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണ് മൈദ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കിലോ കോളിഫ്ലവറാണ് എടുത്തേക്കുന്നത്. അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കടായി എടുത്ത് അടുപ്പയിലേക്ക് വെക്കാം. ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ഇന്നത്തെ ഡിഷിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കോളിഫ്ലവർ. നമ്മൾ സാധാരണ ചിക്കൻ ക്യൂബ്സ് ഇടുന്നത് പോലെ തന്നെ നമ്മളിവിടെ കോളിഫ്ലവറാണ് നമ്മൾ ഇന്നിട്ട് കൊടുക്കുന്നത്. അത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി ഇനി നമുക്ക് നമ്മുടെ കടായി എടുത്ത് ഗ്യാസിലേക്ക് വെക്കാം. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മളൊരു 4 മുട്ട പൊട്ടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 പിഞ്ച് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരല്പം എണ്ണ ഒഴിക്കാം. നമ്മൾ ഒരു 2 ടീസ്പൂണ് വെളുത്തുള്ളി ഇവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സോട്ടാവുന്നിടം വരെ നിലക്കി കൊടുക്കണം. അതിലേക്ക് നമ്മളൊരു 2 ക്യാരറ്റ് നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 ബീൻസ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിന് 1/4 നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അല്പം കുരുമുളക് പൊടി ഇടാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായ രീതിയിലുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ അല്പം പഞ്ചസാരയും വിനീഗറും നമുക്ക് യൂസ് ചെയ്യാം. ഓപ്ഷണലാണ്, ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. വിനീഗർ നമ്മൾ യൂസ് ചെയ്യുമ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരും. നമുക്ക് ഇവിടെ 1 ടീസ്പൂണ് സോയാ സോസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മളിവിടെ ഒരു 250 ഗ്രാം റൈസ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാൻ. നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് ഇത് യോജിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം.